അസ്സലാമു അലൈക്കും. നല്ല ഒരു കൂട്ടുകെട്ടിൽ സമാധാനത്തിൻ്റെ തെളിനീരുണ്ടെന്നും ജീവവായുവിനോളം അതിൽ മൂല്യമുണ്ടെന്നും നമ്മൾ പറയാറുണ്ട്. ഇടറുന്ന നേരത്ത് കൈത്താങ്ങിനൊരു ചങ്ങാതിയെ കൊതിക്കാത്ത ആരാണ് ഈ ലോകത്തുള്ളത്? ഇഹലോക വ്യവഹാരത്തിന് വേണ്ടി മാത്രമല്ല, പരലോകത്തേക്കുള്ള കാത്തു സൂക്ഷിപ്പ് കൂടിയാണ് ഒരു നല്ല കൂട്ടുകാരൻ. ശരിയല്ലേ? എ ഗുഡ് ഫ്രണ്ട്സ് ഷോർട്ടൻസ് എ ലോങ്സ്റ്റ് റോഡ്. നല്ല ചങ്ങാതിമാർ നീണ്ട പാതയുടെ വഴിദൂരം കുറക്കുമെന്നൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടില്ലേ? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നൊരു ചൊല്ല് മലയാളത്തിലും ഉണ്ടല്ലോ. എല്ലാ ഭാഷയിലും കാണും ഇങ്ങനെ കുറേ ചൊല്ലുകൾ, അല്ലേ? അബു മുസല ശഅരി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് ഉണ്ട്, ഇന്നമാ മസലുൽ ജലീസു സ്വാലിഹ് വ ജലീസു സൂ. നല്ല ചങ്ങാതിയുടെയും ചീത്ത ചങ്ങാതിയുടെയും ഉപമ കഹാമിലിൽ മിസ്ക് വ നാഫിഖിൽ കീർ. കസ്തൂരി ചുമക്കുന്നവനെ പോലെയും ഉലയിൽ ഊതുന്നവനെ പോലെയുമാണ്. ഫഹാമിലിൽ മിസ്കീമായി യുഹദിയക്, കസ്തൂരി വിൽക്കുന്നവൻ ഒന്നുകിൽ അത് നിനക്കങ്ങ് വെറുതെ നൽകും, വ ഇമ്മ അന്ത ബതാഴമിൻ, അല്ലെങ്കിൽ നീ അത് പണം കൊടുത്തു വാങ്ങും, വ ഇമ്മ അന്ത ജദമിൻ ഹുരിഹൻ തൊയ്യബ, അതും അല്ലെങ്കിൽ കസ്തൂരിയുടെ പരിമളമെങ്കിലും നിനക്ക് ലഭിക്കും. ഉലയിലൂതുന്നവൻ്റെ അവസ്ഥയോ, വ നാഫിഖുൽ കീരി ഇമ്മ അയ്യഹരിഖ സിയാബക്, ഒന്നുകിൽ നിന്റെ വസ്ത്രത്തിൽ ഉലയുടെ തീപ്പൊരി പടരും, വ ഇമ്മ അന്ത ജദമിൻ ഹുരിഹൻ മുന്തനത്തൻ, അതും അല്ലെങ്കിൽ അതിൻ്റെ ദുർഗന്ധം നിനക്കവൻ നൽകും. ജീവിതത്തിൽ കസ്തൂരി പോൽ മണമുള്ളൊരു ചങ്ങാതി, അതാണ് മുത്തുനബി പറഞ്ഞ ചങ്ങാതി. നന്മയുടെ മണമുള്ള, സത്യത്തിൻ്റെ മണമുള്ള, നീതിയുടെയും ധർമ്മത്തിൻ്റെയും മണമുള്ള നല്ലൊരു ചങ്ങാതി. അങ്ങനൊരു ചങ്ങാതിയെയും തേടി നമുക്കും യാത്ര തിരിക്കാം.